അനുദിനം ഹമാസിന് പിന്തുണ നൽകുന്ന മുസ്ലിം സൈനിക സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഹൂദി വിമതരും ഒക്കെ ഹമാസിന് പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയും ഹൂദി വിമതരും പരസ്യമായി ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് മിസൈൽ വർഷം തന്നെ നടത്തി. ഇപ്പോൾ ഹൂദി വിമതർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിൽ ഹൂദി വിമതർ ആക്രമണം നടത്തിയത്. എത്ര പേർക്ക് പരിക്കേറ്റെന്നോ ആളപായം എത്രയെന്നോ വ്യക്തമല്ല. ഇതോടുകൂടി യമനിലെ ഹൂദി വിമതരെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിയാണ്. ഹൂദി വിമതർ മുമ്പ് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. ഹൂദി വിമതർ ഇറാൻ്റെ സൈനിക സംഘടനയാണ്. ഹിസ്ബുള്ളയെ പോലെ തന്നെ ഇറാൻ പോറ്റി വളർത്തുന്ന സൈനിക സംഘടനയാണ് ഹൂദി വിമതർ. അവരുടെ കയ്യിൽ ഇറാൻ നിർമ്മിത റോക്കറ്റുകളുണ്ട്, ഇറാൻ നിർമ്മിത ഡ്രോണുകളുണ്ട്, അങ്ങനെ അത്യന്താധുനികമായ ആയുധങ്ങൾ എല്ലാമുണ്ട്. ഹൂദി വിമതർ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ വളരെ ജാഗ്രതയിലായിരുന്നു. കാരണം ഇവരൊക്കെ ചാവേർ സൈന്യങ്ങളാണ്, കൊല്ലാനും ചാവാനും മടിക്കാത്ത സൈന്യങ്ങൾ. ഇവരോട് ഏറ്റുമുട്ടാൻ പോവുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഹൂദി വിമതർ ആദ്യമൊക്കെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ സംയമനം പാലിച്ചു. പിന്നീട് യമനിൽ ഹൂദി വിമതർക്ക് നേരെ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തി. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ വിറപ്പിച്ചത് ഹൂദി വിമതർ. ഹൂദി വിമതർ പറയുന്നു, ഗാസയിലെ വംശഹത്യ ഒഴിവാക്കിയില്ലെങ്കിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരും. ഇസ്രായേലിന് വലിയ കനത്ത തിരിച്ചടി ലഭിക്കും. ഇതാണ് ഹൂദി വിമതർ പറഞ്ഞിരിക്കുന്നത്. അവർ പരസ്യമായി നേരത്തെ തന്നെ യുദ്ധത്തിന് ഇറങ്ങിയിരുന്നു, വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ യുദ്ധത്തിനിറങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ തങ്ങൾ വെല്ലുവിളിച്ചത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അവർ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വളരെ ജാഗ്രതയോടെയാണ് ഇസ്രായേൽ ഇപ്പോൾ കാണുന്നത്. കാരണം ഇനിയും ഹൂദി വിമതരുടെ ഭാഗത്തു നിന്ന് റോക്കറ്റ് ആക്രമണവും മറ്റ് ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്തായാലും ഇസ്രായേൽ ഹൂദി വിമതർക്ക് നേരെയും തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ 3 സൈനിക കേന്ദ്രങ്ങളുമായാണ് ഏറ്റുമുട്ടുന്നത്. ഹമാസിനെ തകർക്കാൻ വന്ന, ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വന്ന ഇസ്രായേലിന് ഇപ്പോൾ ഹമാസിന് പുറമെ ഇസ്ലാമിക് ജിഹാദിനെയും ഹിസ്ബുള്ളയെയും ഹൂദി വിമതരെയും ഒക്കെ നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ലോക പോലീസായ അമേരിക്കയുടെ സംരക്ഷണയും അമേരിക്കയുടെ ബലവും ഒക്കെ ഉണ്ടെങ്കിലും ഈ 3 സൈനിക ശക്തികളെ, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഹൂദി വിമതർ, ഈ 3 സൈനിക ശക്തികളെ അവഗണിക്കാനാവില്ല. ഹിസ്ബുള്ളയുടെ ശക്തിയെപ്പറ്റി ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു, ഹിസ്ബുള്ള സ്മാർട്ടാണ്, അവരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന്. മുമ്പ് ഹിസ്ബുള്ളയുടെ ശക്തി പല പ്രാവശ്യം അമേരിക്ക അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ വെറുതെ വിടാൻ, വെറുതെ തള്ളിക്കളയാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് ഹൂദി വിമതരുടെ കയ്യിലും ഇറാൻ നിർമ്മിത ആയുധങ്ങളുണ്ട്. അതുപയോഗിച്ച് അവർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ നിർമ്മിത ഡ്രോണുകളാണ് ഇസ്രായേലിൻ്റെ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്താൻ ഹൂദി വിമതർ ഉപയോഗിച്ചത്. ഇത് തെല്ലെന്നുമല്ല ഇസ്രായേലിനെ വിരട്ടുന്നത്. ഇറാൻ നിർമ്മിത മാരകായുധങ്ങൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹൂദി വിമതരുടെയും ഒക്കെ കൈവശമുണ്ട്. അവർ അതിൽ നന്നായി പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം. മാത്രമല്ല ചാവേർ സൈന്യം എന്ന നിലയിൽ അവർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുമുണ്ട്. ഗാസയിൽ ഇസ്രായേൽ കടന്നുകയറി വംശഹത്യ നടത്തുമ്പോൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി തിരിച്ചടിക്കാൻ ഈ സംഘടനകൾക്ക് വല്ലാത്ത കഴിവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മൊസാദ്, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ ജാഗ്രതയിലാണ്, വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തരം സംഘങ്ങൾ, ഇത്തരം മുസ്ലിം സായുധ സംഘങ്ങൾ, അവർ കൊല്ലാനും ചാവാനും മടിക്കാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് അവരുടെ നിത്യ തൊഴിൽ അഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് പാരച്യൂട്ട് വഴിയോ അല്ലാതെയോ നുഴഞ്ഞു കയറാം. ഹൂദി വിമതരുടെ ഡ്രോൺ ആക്രമണത്തെ ഇസ്രായേൽ ഗൗരവപൂർവ്വം കാണുന്നു. യമനിലേക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ യമൻ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. യമനും സിറിയയും ഒക്കെ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിറിയ, ലെബനൻ അതിർത്തികളിൽ നിന്ന് ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേലിന് നേരെ ആയുധങ്ങൾ, മിസൈലുകൾ വർഷിക്കുന്നു. ഇപ്പുറത്ത് ഹൂദി വിമതർ ഡ്രോൺ ആക്രമണം നടത്തുന്നു. തങ്ങളാൽ കഴിയുന്ന വിധം ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നു ഹൂദി വിമതരും ഈ ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഒക്കെ. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രബല ശക്തിയെക്കൂടി നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഹൂദി വിമതരെ.